തിരുവല്ല ഈസ്റ്റ് സഹകരണ ബാങ്ക് ലേലത്തിന് വെച്ച വസ്തു വിലയ്ക്ക് വാങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും ബാങ്ക് വാങ്ങിയ ആൾക്ക് വസ്തു കൈമാറുന്നില്ലെന്ന് പരാതി പതിനൊന്നര ലക്ഷം രൂപ മുടക്കി വാങ്ങിയ വസ്തു കൈമാറാത്തതിൽ പ്രതിഷേധിച്ച് വയോധിക ബാങ്കിന് മുന്നിൽ സമരം നടത്തി പഴയ താമസക്കാർ ഒഴിഞ്ഞു പോകാത്തത് മൂലമാണ് വസ്തു കൈമാറ്റം നടക്കാത്തതെന്നാണ് ബാങ്കിന്റെ വിശദീകരണം കഴിഞ്ഞ ഏപ്രിലിൽ തിരുവല്ല ഈസ്റ്റ് സഹകരണ ബാങ്ക് എട്ട് സെന്റ് സ്ഥലവും പുരയിടവും ലേലത്തിന് വെച്ചു ഈ വസ്തു രാധാമണി പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ച് പണം ബാങ്കിലടച്ചു എന്നാൽ പണം നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും വീടും പുരയിടവും രാധാമണിക്ക് ലഭിച്ചില്ല സമയം ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഇരായിരത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപക്ക് അതായത് ഏതാണ്ട് എട്ട് ഏഴര സെന്റോളം വരുന്ന സ്ഥലം ഞാൻ ലേലം പിടിച്ചതാണ് ഈ ബാങ്കിൽ നിന്ന് നമ്മുടെ താമസക്കാരുണ്ടായിരുന്നു അവരെ താമസം ഒഴിപ്പിച്ച് മൂന്ന് മാസത്തിനകം എഴുതി തരാം എന്ന് പറഞ്ഞാൽ ലേലത്തിക്കൊള്ളിച്ചത് ഞാൻ മുഴുവൻ പൈസ അടച്ചതു വന്നു ഇത്രയും നാളായിട്ട് അവരെന്നിട്ട് ഈ ലോൺ എടുത്തത് അവർക്ക് വേറൊരു വീട് വെക്കാനാണ് ആ വീട് വെച്ചാൽ നല്ല വാർബ് കെട്ടണം ഇതിൻ്റെ ബാക്കി സ്ഥലത്തുണ്ട് അവർക്കുള്ള പതിനെട്ട് സെൻറ്റാണ് ഞാൻ എടുത്തതിൻ്റെ ബാക്കിക്കകത്ത് പത്ത് സെൻ പതിനൊന്ന് സെൻറ്റോളം ഉണ്ട് അതിനകത്ത് നല്ലൊരു വാർക്ക വീടും ഉണ്ട്

അപ്പോൾ നമുക്ക് ബാങ്ക് എന്ന നിലയിൽ ചെന്ന് ഇറക്കി വിടാൻ പറ്റത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണം പോലീസിനോട് ആവശ്യപ്പെട്ടു പോലീസ് ആ പ്രൊട്ടക്ഷൻ തന്നില്ല ഇപ്പൊ ഹൈക്കോടതി ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നു ഹൈക്കോടതി നമുക്ക് അനുവാദം തരുന്ന മുറയ്ക്ക് അവരെ നീക്കിയിട്ട് ഇവർക്ക് അവരെഴുതി വാങ്ങണം എഴുതി കൊടുക്കാനായിട്ടുള്ള ചുമതല തിരുവല്ല ജോയിൻ ഓഫ് അസിപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് ജോയിൻറ്ജിസ്റ്റാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വസ്തു കൈമാറ്റം ചെയ്ത് ലഭിക്കും വരെ ബാങ്കിന് മുന്നിൽ സമരം തുടരാനാണ് രാധാമണിയുടെ തീരുമാനം జనం పత్తనదిట